നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിക്കലവർ കറവക്കാരി എന്ന് വിളിച്ച് അരിത ബാബുവിനെ ആക്ഷേപിച്ചു. അന്ന് ഇത് തൻ്റെ തൊഴിലാണെന്നും താൻ അതിൽ അഭിമാനിക്കുന്നുവെന്നും അരിത ബാബു പറഞ്ഞു. ഇത് പാൽ സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, പ്രാരാബ്ധമാണ് മാനദണ്ഡമെങ്കിൽ അത് പറയണം. പറയുന്നത് ഒരു എം പിയാണ്. എ എം ആരിഫ് എം പിക്ക് ഇപ്പോൾ കട്ട മറുപടിയുമായി അരിത ബാബു കളത്തിലിറങ്ങി. തൻ്റെ ജീവിത സാഹചര്യത്തെ പരിഹസിച്ച എ എം ആരിഫ് എം പിക്ക് ഇതുപോലൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. ആരിഫിൻ്റെ ഈ പരിഹാസം തൊഴിലാളികളെ അപമാനിക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിയുടെ നാവിൽ നിന്ന് ഇത്തരം പരാമർശമുണ്ടായത് വേദനാജനകമെന്നും അരിത ബാബു പറഞ്ഞു. അരിത പാൽ സൊസൈറ്റിയിലേക്കല്ല മത്സരിക്കുന്നതെന്ന് ഓർക്കണമെന്നായിരുന്നു എ എം ആരിഫ് എം പി തട്ടിവിട്ടത്. എന്നാൽ ഇത്തരം വിവരമില്ലായ്മയ്ക്ക് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു കായംകുളത്തെ സി പി എം പാർട്ടിക്ക്. എ എം ആരിഫിൻ്റെ ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളൊക്കെ തിളച്ചു മറിയുന്നു. അരിത ബാബുവിന് കട്ട പിന്തുണയുമായി സോഷ്യൽ മീഡിയ അരങ്ങു നിറയുന്നത് ഏറെ കൗതുകമുണർത്തുന്നു. നേരത്തെ അരിതയ്ക്കെതിരെ കറവക്കാരി എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോഴും കണ്ണു നിറഞ്ഞ് അന്ന് അരിത ബാബു പറഞ്ഞിരുന്നു, ഇതെൻ്റെ തൊഴിലാണ്, ഈ തെരഞ്ഞെടുപ്പിൽ താൻ എം എൽ എ ആയാലും തൊഴിൽ താൻ ഉപേക്ഷിക്കില്ലെന്നും ഇതുതന്നെ തൻ്റെ ജീവിതമാർഗമാക്കുമെന്നും അരിത ബാബു പറഞ്ഞിരുന്നു. പിന്നീട് അരിത ബാബുവിൻ്റെ വീടിന് നേർക്കു നടന്ന ആക്രമണവും ഏറെ അപലപിക്കപ്പെട്ടു. പിന്നാലെയാണ് എം പി തന്നെ ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങളോടെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന വനിതാ സംഗമത്തിലായിരുന്നു ആരിഫിൻ്റെ ഈ തട്ടിവിടൽ. ഇതിന് യു പ്രതിഭയെ തോൽപ്പിക്കാൻ വേണ്ടി ആരിഫ് കരുതിക്കൂട്ടി അങ്ങ് ആഞ്ഞടിച്ചതാണോ? എന്തായാലും ആലപ്പുഴ എം പി എ എം ആരിഫിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശനങ്ങൾ നിരക്കുകയാണ്. രൂക്ഷ വിമർശനമാണ് എം പിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇപ്പോൾ നിറഞ്ഞൊഴുകുന്നത്. നിരവധി പേരാണ് വിമർശനമുന്നയിച്ചുകൊണ്ട് കമൻ്റ് രേഖപ്പെടുത്തുന്നത്. പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്ന ആരിഫിൻ്റെ ആ പ്രസ്താവനയ്ക്ക് കട്ട മറുപടി ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ചില കമൻ്റുകൾ ഏറെ രസകരമാണ്. പാൽ വിൽക്കുന്നവളും ചായ ഉണ്ടാക്കുന്നവനും ജനപ്രതിനിധി ആവുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിളക്കം ആരിഫായി എന്ന് ചിലർ കുറിക്കുന്നു. ചിലർ പറയുന്നു, പാൽ കച്ചവടം ചെയ്യുന്നവർ പാൽ സൊസൈറ്റിയിൽ മത്സരിക്കണം, വിവരക്കേടാണ് നിങ്ങൾ, വിവരക്കേട്. ഇത്തരം വിവരക്കേടുകൾ നാളെ ഒരു ദിവസം കഴിഞ്ഞ് തട്ടിവിട്ടാൽ പോരെ ആരിഫായി എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പശു കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പച്ചക്കറി കച്ചവടക്കാരുമൊക്കെ എവിടെ പോയി മത്സരിക്കും എന്ന് ചോദിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട്. മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചായ വിൽപ്പനക്കാരൻ എന്ന് പറഞ്ഞ ചിലർ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിച്ചത് വലിയ വിവാദമായി വളർന്നിരുന്നു. അന്ന് അന്തസ്സോടെ മോദി പറഞ്ഞിരുന്നു, ഞാനൊരു ചായ വിൽപ്പനക്കാരനാണ്. ഏത് തൊഴിലിനും അതിൻ്റേതായ ഒരു മാന്യതയുള്ള സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊന്നും എന്തേ ഈ ആരിഫ് എം പി അറിയാതെ പോകുന്നത്? ഇക്കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ വെച്ച് ജോയിസ് ജോർജിൻ്റെ ഒരു വിവരക്കേട് ഇടുക്കി ജില്ലയിലാകെ ഇപ്പോൾ എൽ ഡി എഫിന് കോട്ടം വരുത്തിയിരിക്കുന്നു. അതിനിപ്പുറത്ത് ഇപ്പോൾ ആരിഫിൻ്റെ ഈ പ്രസ്താവനയും കൂടുതൽ അബദ്ധങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ ആക്ഷേപിച്ച ആ വാക്കുകൾ ഇപ്പോഴും കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങി മടങ്ങിയ രമ്യ ഹരിദാസിനോട് ഒരു ഉപദേശമെന്ന നിലയിലായിരുന്നു ചില വിവരക്കേടുകൾ വിജയരാഘവൻ തട്ടിവിട്ടത്. എന്തായാലും ഈ ഇടതുപക്ഷ നേതാക്കളുടെ വിവരക്കേടുകൾ തന്നെ കൂടുതൽ അവരെ വെള്ളത്തിലാക്കും എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.